സാറേ കാണുന്നത്. ഇതേ ഞാൻ സ്വയം എടുക്കുന്ന ഒരു മുൻകരുതലാണ്. കുറച്ച് ദിവസത്തേക്ക് ഒരു പ്രിക്കോഷൻ ആവശ്യം. കൊള്ളാം കൊള്ളാം, നല്ല മുൻകരുതൽ തന്നെ. പക്ഷേ ഇങ്ങനെ കെട്ടും പോട്ടുമായിട്ട് കിടന്ന ഈ കോഫി എങ്ങനെ കുടിക്കും? ഉറക്കത്തിൽ എഴുന്നേറ്റലുടൻ കോഫി കുടിച്ചില്ലെങ്കിൽ തലവേദന വരുന്ന ആളല്ലേ സാറ്? എങ്ങനെ കുടിക്കും? ഞാൻ ഈ കോഫി സാറിന്റെ വായിലോട്ട് ഒഴിച്ചു തരട്ടെ. താനത് അവിടെ എങ്ങനെ വെച്ചേ? ഞാൻ എടുത്ത് കുടിച്ചോളാം. തന്നോടത് അവിടെ വെക്കാനല്ലേ പറഞ്ഞു? ഞാൻ വെച്ചു. എന്റെ പൊന്ന് വിപിൻ സാറെ, സാർ എന്തിനാ എന്നും രാത്രി ഇങ്ങനെ തന്നെ തന്നെ കെട്ടിയിട്ട് ഉറങ്ങുന്നത്? അത് പിന്നെ രാത്രി ചിലപ്പോ എന്നെ തന്നെ നിയന്ത്രിക്കാൻ എനിക്ക് സാധിച്ചില്ലെങ്കിലൊന്ന് കരുതിയോ, ഞാൻ എന്നെ തന്നെ കെട്ടിയിട്ടോ. നിയന്ത്രണം തെറ്റി എന്തേലും അബദ്ധം സംഭവിച്ചു പോയാലോ? എന്നാലേ ആ അബദ്ധം ഇന്നലെ രാത്രി സംഭവിച്ചു. എന്താ നീ എന്താ പറഞ്ഞ? അത് തന്നെ, അത് ഇന്നലെയും നടന്നു. എന്ത്? നീ പറഞ്ഞ സത്യാണോ? അത് കൊള്ളാം, ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? ഒന്നും കൂടി ഒന്ന് ഓർത്തു നോക്കിയേ, ചെലപ്പോ നടന്നതൊക്കെ ഓർമ്മ വരും. എന്തൊക്കെ കാട്ടിക്കൂട്ടിയത്? എന്ത് ചെയ്തു? ഒന്നും പറയണ്ട, പതിവ് പോലെ സാറ് പാല് കുടിച്ചു, എന്നിട്ട് ഇതുപോലെ കെട്ടി വരിഞ്ഞു വന്ന് കിടന്നു. പക്ഷെ കൊറച്ചു കഴിഞ്ഞപ്പോ സാറ് തന്നെ മയക്കത്തില് ഈ കെട്ടെല്ലാം അഴിച്ചു കളഞ്ഞു. ബോധം നേരെ വീണില്ലെങ്കിൽ എന്താ കള്ളൻ? കോഫി കുടിക്ക്. എനിക്ക് ദേഹം അസകലം ഭയങ്കര വേദന. ഗാർഗിയോട് പറഞ്ഞ് ദേഹത്തിത്തിരി എണ്ണയോ കുഴമ്പോ പുരട്ടണം.